സത്വജനത്തിലേക്ക് സുസ്വാഗതം. പരിശുദ്ധ കാർമല മാതാവിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അമേരിക്ക കണ്ടെത്തിയ കൊളംബസിന്റെ കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പുതിയ ഒരു ലോകം കണ്ടെത്താനായി ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ കൊളംബസും 19 നാവികരും കൂടി സ്പെയിനിൽ നിന്ന് യാത്രയാവുകയാണ്. ഒരു കപ്പൽ, പായ്ക്കപ്പലിൽ കടലിൽ 24 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഭൂപ്രദേശങ്ങളൊന്നും കണ്ടെത്താനായില്ല. എന്ത് ഇപ്പൊ കണ്ടെത്തുന്നതാണല്ലോ നമ്മുടെ എല്ലാം ആഗ്രഹം. നമ്മൾ ഒരു സാധനം കണ്ടെത്താൻ വേണ്ടി പോകുമ്പോഴും ഒരു 24 ദിവസം കഴിഞ്ഞിട്ടും ഒന്നും കണ്ടെത്തിയില്ല, ഭൂപ്രദേശങ്ങളൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോഴ് ഭക്ഷണ സാധനങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന റൊണാൾഡ് ഒരു കണ്ടുപിടുത്തം നടത്തുകയാണ്. അവിടെ 20 പേർക്ക് 24 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. 24 ദിവസം ഉടനെ പിന്നിട്ട് കഴിഞ്ഞു. ഇനി 20 പേർക്ക് 24 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമാണ് ശേഷിക്കാനുള്ളത്. സ്പെയിനിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ 24 ദിവസം വേണം. ഇനി മുമ്പോട്ട് പോയാൽ കര കണ്ടെത്താൻ പറ്റിയില്ല എങ്കിൽ പട്ടിണി കിടന്ന് അവർ വെള്ളത്തിൽ തന്നെയാകും. അപ്പോൾ അതൊരു വലിയ കണ്ടുപിടുത്തമാണ് റൊണാൾഡ് നടത്തിയത്. ഉടനെ റൊണാൾഡ് തൻ്റെ ആശങ്ക മറ്റു നാവികരുമായിട്ട് 18 നാവികരുമായിട്ട് പങ്കുവെക്കുകയും എല്ലാവരുടെയും മനസ്സ് തളർന്നു. പുതിയ ഭൂമി കണ്ടെത്താനുള്ള ആവേശം ഭക്ഷണത്താൽ ചോർന്നു പോകുകയും എങ്ങനെയും തിരിച്ച് വീട്ടിലെത്തിയാൽ മതി, ജീവൻ രക്ഷിച്ചാൽ മതി എന്നുള്ളതായി അവരുടെ ഒരു ചിന്ത. എങ്ങനെയും തിരിച്ച് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അവർ റൊണാൾഡിൻ്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ച് ക്യാപ്റ്റൻ കൊളംബസിൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. കൊളംബസ് തറപ്പിച്ച് പറയുക, ഞാനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വരികയാണ്, സാധ്യമല്ല. നമ്മൾ എന്തിനാണോ ഇറങ്ങി തിരിച്ചത് അത് സാധ്യമായതിനു ശേഷമേ ഒരു മടക്കയാത്രയുള്ളൂ എനിക്ക് എന്ന് കൊളംബസ് പറയുകയാണ്. അവിടെ നാവികരെല്ലാം വീണ്ടും ഒരുമിച്ച് ചേർന്ന് ആലോചന നടത്തി എങ്ങനെയാണ് ഇതെന്ന് രക്ഷപ്പെടാൻ പറ്റുക. അവർ കൊളംബസിനെ പിടിച്ച് പായ്മരത്തിൽ കെട്ടിയിട്ടു. റൊണാൾഡ് കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് യാത്ര തുടങ്ങി. പായ്മരത്തിൽ ബന്ധിതനായ കൊളംബസ്, ക്രിസ്റ്റഫർ കൊളംബസ്, തൻ്റെ ടീമംഗങ്ങളുടെ മുന്നിൽ അവസാനമായി ഒരു അപേക്ഷയും കൂടി സാധിച്ചുതരുമോ എന്ന് ചോദിച്ചു. ഒരു അപേക്ഷ വയ്ക്കുകയാണ്, ഒരു ദിവസം കൂടെ കപ്പൽ മുന്നോട്ട് പോകട്ടെ, എന്നിട്ടും കര കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ എടുത്ത് മുഴുവനായിട്ട് കടലിലേക്ക് എറിഞ്ഞു, അപ്പോൾ ബാക്കി 19 പേർക്ക് 25 ദിവസത്തെ മടക്കയാത്രയ്ക്കുള്ള ഭക്ഷണവും ഉണ്ടാവും, നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും, ഞാനും എൻ്റെ ലക്ഷ്യം ഞാൻ പൂർത്തിയാക്കിക്കൊള്ളാം. അവർ സമ്മതിച്ചു. ഒരു ദിവസം കൂടി കപ്പൽ നേരെ പോകട്ടെ. കൊളംബസ് വീണ്ടും കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് മുന്നോട്ട് നയിച്ചു. അദ്ദേഹവും സഹപ്രവർത്തകരും ആ രാത്രി മുഴുവൻ ഇടതടവില്ലാതെ പരിശുദ്ധ രാജ്ഞി എന്ന ജപം ചൊല്ലി പരിശുദ്ധ രാജ്ഞിയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ രാജ്ഞിയെ എന്നുള്ള പ്രാർത്ഥന നേരം പുലർന്നു. അവർ ആകാംക്ഷയോടെ കടൽപ്പരപ്പിലൂടെ കണ്ണോടിക്കുക. ദാ ഒരു ഭൂപ്രദേശം അവർ അമേരിക്ക കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, ആ രാത്രിയില് കാറ്റിന്റെ ഗതിയൊന്നും മാറി കപ്പൽ മറ്റേതെങ്കിലും ദിശയിലേക്ക് മാറിപ്പോയിരുന്നെങ്കിൽ കൊളംബസിന്റെ കഥയും അമേരിക്കയുടെ കഥയും മറ്റൊന്നാകുമായിരുന്നു. പരിശുദ്ധ രാജ്ഞിയോടുള്ള ജപമാണ് അവരുടെ ലക്ഷ്യത്തിലെത്തിയത്. പരിശുദ്ധ അമ്മയെ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ യാത്ര മുഴുവനും സമർപ്പിച്ച് ക്രിസ്റ്റഫർ കൊളംബസ് പ്രാർത്ഥിച്ചപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസിന് അമേരിക്ക കണ്ടെത്താനായി. അല്ലെങ്കിൽ ഇന്ന് ക്രിസ്റ്റഫർ കൊളംബസും ഉണ്ടാകുമായിരുന്നില്ല, അവൻ്റെ ഓർമ്മയുണ്ടാകുമായിരുന്നില്ല, ഒരു അമേരിക്കയും ഉണ്ടാകുമായിരുന്നില്ല. കർമ്മല മാതാവ് വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ്. കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ ഏതൊരു അമ്മയ്ക്ക് വിളി കേൾക്കാതിരിക്കാൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കർമ്മല മാതാവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, വിളിച്ചാൽ വിളി കേൾക്കുന്നവളാണ് പരിശുദ്ധ കർമ്മല മാതാവ്. തന്നെ വണങ്ങുകയും തൻ്റെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അടയാളമായ തിരുമുത്തിരിയും യോഗ്യതയോടുകൂടി ധരിക്കുകയും ചെയ്യുന്നവരുടെ കാര്യത്തിൽ വളരെയേറെ സദാശ്രദ്ധയും ജാഗ്രതയുമുള്ള ഒരമ്മയാണ് പരിശുദ്ധ കർമ്മല മാതാവ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ. കർമ്മലസഭ മുഴുവൻ മേരിമയമാണ് എന്ന് പാരമ്പര്യമായിട്ടൊരു ഒരു ചൊല്ലുണ്ട്. കർമ്മലസഭ മുഴുവൻ മേരിമയമാണ്. തോത്തൂസ് കാർമുലൂസ് എത്ത് മരിയാനൂസ്, തോത്തൂസ് കാർമുലൂസ് എത്ത് മരിയാനൂസ്. കർമ്മലസഭ മുഴുവൻ മേരിമയമാണ്. കർമ്മലീത്തരായ ഞങ്ങൾ അറിയപ്പെടുന്നത് കർമ്മല മാതാവിൻ്റെ സഹോദരന്മാരെന്ന, ദ ബ്രദേഴ്സ് ഓഫ് ദി മോസ്റ്റ് ബ്ലസ്ഡ് വെർജിൻ മേരി ഓഫ് മൗണ്ട് കാർമൽ എന്നാണ് ഞങ്ങൾ തന്നെ വിളിക്കുക. ഞങ്ങളുടെ സഭയെ കുരിശിൽ കിടക്കുന്ന യേശു തൻ്റെ അമ്മയെ യോഹന്നാൻ അമ്മയായി നൽകുന്നത് വഴി യേശുവിൻ്റെ അമ്മ സകല വിശ്വാസികളുടെയും നമ്മുടെ എല്ലാവരുടെയും അമ്മയായി മാറിയിരിക്കുകയാണ്. കർമ്മലീത്തര് ഒരു പടി കൂടി മുമ്പോട്ട് ചെന്ന് മാതാവിനെ തങ്ങളുടെ സഹോദരിയായിട്ടും കൂടി കരുതുകയാണ്. സഹോദരി എന്ന ആശയത്തിൽ അടങ്ങിയിരിക്കുന്ന അടുപ്പവും തുല്യതയും അമ്മ എന്ന പദത്തിലില്ല. അമ്മ എന്ന പദം വേറൊരു പദം, സഹോദരി എന്ന പദം വേറൊരു തലത്തിൽ നിൽക്കുകയാണ്.
വിശ്വാസ ജീവിതത്തിൽ തങ്ങളോടൊപ്പം ചരിക്കുന്ന മറിയം കർമ്മലീത്തർക്ക് താങ്ങും തണലുമായി അവരുടെ കൂടെയുണ്ടെന്ന അർത്ഥത്തിലാണ് അവർ പരിശുദ്ധ കർമ്മല മാതാവിനെ സഹോദരിയും കൂടിയാക്കി കണക്കാക്കുക. ഉത്തിരിയും മറിയത്തോടുള്ള നമുക്കുള്ള സകല ബന്ധങ്ങളുടെയും ബാഹ്യമായ അടയാളമാണ്. നമ്മൾ ഉത്തിരിയും ധരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളോടും നമുക്ക് അമ്മയോടുമുള്ള ഒരു ബാഹ്യ അടയാളം, ഒരു ബന്ധത്തിന്റെ അടയാളം. കർമ്മലീത്ത സഭയുടെ ആറാമത്തെ ജനറാളായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് 1251 ജൂലൈ 16 കർമ്മലനാഥ അനേക ഗണം മാലാഖമാരുടെ അകമ്പടിയോടുകൂടി പ്രത്യക്ഷപ്പെട്ട് തൻ്റെ കയ്യിലുള്ള ഉത്തിരിയും സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അടയാളമായി നൽകുകയാണ് അവിടെ. ഷേക്സ്പിയർ അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഷേക്സ്പിയർ പറയുന്നു വയ്ക്കുന്നത്, അമ്മയുടെ ഹൃദയം സ്നേഹവും കരുണയും കവിഞ്ഞൊഴുകുന്ന ഒരു അരുവിയാണ്. ഒരമ്മയുടെ ഹൃദയം അതാ, സ്നേഹവും കരുണയും കവിഞ്ഞൊഴുകുന്ന ഒരു അരുവി. സ്നേഹമുള്ള ഒരു അമ്മയെ ലഭിക്കുകയാണ് ഒരു മനുഷ്യന് ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനം. ആ സമ്മാനമാണ് പ്രിയപ്പെട്ടവരെ കുരിശിൽ കിടന്ന് നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ ഈ പരിശുദ്ധ അമ്മ. കർമ്മലീത്തരെയും ധരിച്ചുകൊണ്ട് കർമ്മല മാതാവിന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ആ അമ്മ നമുക്ക് പ്രിയപ്പെട്ട സഹോദരിയും കൂടി ആയി മാറുകയാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, ദൈവ തിരുമുമ്പേ നമ്മുടെ ജാമ്യമാണ് വിശുദ്ധ നാഥ, നമ്മുടെ പരിശുദ്ധ അമ്മ. 500 അംഗങ്ങളുള്ള ഒരു ദുർഗുണ പരിഹാര പാഠശാലയിലെ ഒരു ചെറുപ്പക്കാരന് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ചുമരിൽ ഒന്ന് എഴുതി വയ്ക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പായിട്ട് എഴുതി വെച്ചതാണ്, ലൈഫ് ഈസ് മീനിങ്ലെസ് വിതൗട്ട് എ മദർ. ഒരമ്മയില്ലാത്ത ജീവിതം അർത്ഥശൂന്യമാണ്, നിരർത്ഥകമാണ് എന്ന് അയാൾ എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. ഒരമ്മയില്ലാത്ത ജീവിതം നിരർത്ഥകമാണ് എന്ന്. പരിശുദ്ധ കർമ്മല മാതാവ് നമ്മുടെ അമ്മയായും സഹോദരിയായും മാതൃകയായും വഴികാട്ടിയായും നമ്മെ നയിക്കുന്നത് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലേക്കാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യാനാണ് ആ അമ്മ നമ്മെ എന്നും ആഹ്വാനം ചെയ്യുന്നത്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിശ്വാസ ദീപത്തിൽ നമ്മുടെ ജീവിതം അർപ്പിച്ച് ആ അമ്മ തൻ്റെ മകനിൽ രക്ഷകനെ കണ്ടതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്കും ഈ ബലിയിൽ, അൾത്താരിയിൽ, വിശുദ്ധ കുർബാനയിൽ, ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിനെ ദർശിക്കുവാൻ നമുക്ക് കഴിയണം. കാലിത്തൊഴുത്തിലെ അപര്യാപ്തകൾക്ക് നടുവിൽ ആരും ശ്രദ്ധിക്കാത്ത ശിശുവിൽ, കന്നുകാലികൾക്കിടയിൽ ആരോരുമില്ലാത്ത ഒരേ രാത്രിയിൽ ജന്മമെടുത്ത ശിശു, പരിശുദ്ധ അമ്മ അന്ധകാരത്തെ നീക്കുന്ന പ്രകാശമായ ദൈവപുത്രനെ ആ ശിശുവിൽ ദർശിക്കുകയാണ്. ആ ശിശു ദൈവമാണെന്നും സകല മനുഷ്യർക്കുമുള്ള രക്ഷയാണെന്നും പരിശുദ്ധ കന്യാമറിയത്തിന് വിശ്വസിക്കാൻ യാതൊരു തടസ്സമുണ്ടായില്ല. ഒരു സാധാരണ ശിശു, ഒരു കാലിത്തൊഴുത്തിലുണ്ടായ സാധാരണക്കാരിൽ പോലും സാധാരണക്കാരനാകാൻ പറ്റാത്ത ഒരു ശിശുവായിട്ട് അതിൽ ദൈവത്തെ കാണാൻ പറ്റുന്ന ഒരു വലിയ വിശ്വാസം. തല്ലി തകർത്ത് തെരുവീതിയിലൂടെ കുറ്റവാളിയെ പോലെ വലിച്ചുവെച്ച് കൊല്ലാൻ കൊണ്ടുപോകുന്ന ഭീകര കുറ്റവാളികളിൽ ഒരുവനായ സമൂഹം മുഴുവനും വിധിച്ച തന്റെ മകൻ മാനവരാശിയുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യുന്ന ദൈവമാണെന്ന് അവൻ ദൈവപുത്രനാണെന്നും ആ അമ്മ കണ്ടു, വിശ്വസിച്ചു, ഏറ്റുപറഞ്ഞു. അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു അമ്മ. കാൽവരിയിലെ കഴുമരത്തില് നഗ്നനായി പെരും കള്ളന്മാരുടെ കൂടെ കുരിശിൽ കിടന്ന് മരണവേദനയാൽ പിടയുന്ന ഒരു വലിയ കുറ്റവാളിയായ ബറാബാസിനെ പോലും വിട്ടിട്ട് അതിലും വലിയ കുറ്റവാളിയാക്കി കൊണ്ടുനടന്ന് ക്രൂശിച്ചവനെ മരണത്തിനായി വിധിക്കപ്പെട്ട ഈ ക്രൂശിതരിലും മറിയം ദൈവപുത്രനെ തിരിച്ചറിയുക, അവൻ ദൈവമാണെന്ന് ഏറ്റുപറയുകയാണ് പരിശുദ്ധ അമ്മ. മറിയമാണ് ക്രിസ്തുവിൽ എത്തിച്ചേരുവാനുള്ള, ക്രിസ്തുവിലേക്ക് വളരാനുള്ള ഏറ്റവും നല്ല മാർഗം. ആ അമ്മയിലൂടെ ചെന്ന എളുപ്പമാണ്, എട്ടെന്ന് എത്തിപ്പോവാം. ലോകത്തെ രക്ഷിക്കാൻ ദൈവത്തിന്റെ കൃപ മൂർത്ത രൂപം പൂണ്ടതാണ് ക്രിസ്തു. യേശുരക്ഷയില്, ഈ ലോകരക്ഷയില്, മാനവരക്ഷയില് മനുഷ്യന്റെ സഹകരണം മൂർത്ത രൂപം കൈക്കൊണ്ടതാണ് പരിശുദ്ധ അമ്മ, പരിശുദ്ധ മറിയം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും സ്നേഹവും നമ്മെ കാത്തിരിക്കുന്ന ഈ ദിവ്യ ഉത്തരിയും അവിടുന്ന് കാണിക്കുന്ന വലിയ ഔദാര്യമാണ്, ആ കാണിക്കുന്ന അടയാളമായി ഈ ദിവ്യഉത്തരീയം. ആ ജീവനാന്തം ഈ ദിവ്യഉത്തരീയം നമുക്ക് ധരിക്കാം. ആ അമ്മ വാഗ്ദാനം ചെയ്തതുപോലെ നിത്യനരാത്മിയിൽ നിന്നും നമ്മെ രക്ഷിക്കണമേ എന്ന് കർമ്മല മാതാവിനോട് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ആയുധമായ ജപമാലയെയും നമുക്ക് നിരന്തരം അർപ്പിക്കാം. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പറയുമായിരുന്നു, ജപമാല ചൊല്ലുമ്പോൾ ഞാൻ മാതാവിന്റെ കയ്യിൽ പിടിക്കുന്നു, ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ മാതാവ് എൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നു. ആ അമ്മയോട് പ്രാർത്ഥിക്കാം, അമ്മേ ഞാൻ വീണ്ടും തരകത്തിൽ വീണു പോകാതെ, പാപത്തിൽ വീണു പോകാതിരിക്കാൻ അമ്മ എൻ്റെ കയ്യിൽ പിടിക്കണമേ എന്ന് ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം.
സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം ഭൂമിയിൽ വന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യനായി തീരുവാൻ ഒരമ്മയെ അന്വേഷിച്ച് കണ്ടെത്തിയത് ഒരു കന്യകയാണ്. ദൈവത്തെ പോലെ അദ്വൈത രൂപിയാണ് ഒരു കന്യക. കളങ്കപ്പെടാത്തവള്, വ്യക്തിത്വം സമഗ്രമായി ദൈവത്തിന് നേർന്നിരിക്കുന്നവള്, ഏകാഗ്ര ചിത്ത, ബ്രഹ്മനിൽ ചരിക്കുന്നവൾ, ഇപ്രകാരമുള്ളവർക്കാണ് സദ്വാർത്തകൾ ലഭിക്കുക. ഇപ്രകാരമുള്ളതാണ് ഒരു കന്യക. ദൈവം തെരഞ്ഞെടുത്ത ഈ കന്യകയുടെ നന്മയും ശ്രദ്ധേയമാണല്ലോ. അവിടുത്തെ നാമം, ഈ കന്യകയുടെ നാമം തന്നെ നോക്കി, മിറിയം. അതായത് മൂലഭാഷയിലെ സംജ്ഞ മിറിയം എന്ന. മിറിയമിന്റെ അർത്ഥം ഔന്നത്യം, ഗുണോത്കൃഷ്ടം, വൈശിഷ്ട്യം, ശ്രേഷ്ഠത എന്നൊക്കെയാണ്. ദൈവത്തിന്റെ സ്വഭാവ വിശേഷണങ്ങളാണ് ഇവ എന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ ഉത്കൃഷ്ടമായ നന്മ സ്വരൂപനായ ആ നന്മ രൂപത്തെ തന്നെ പകർന്നു നൽകുന്നത് ഇത്രയും വലിയ ഗുണങ്ങളിലുള്ള പരിശുദ്ധമയിലൂടെയാണ്. പിതാവ് പുത്രന് പൂർണ്ണമായി ഏകുന്നു, പുത്രനെ ലോകത്തിന് നൽകിയ, പൂർണ്ണമായി ഏകുന്ന പുത്രനെ ലോകത്തിന് നൽകിയ മറിയം ദൈവത്താൽ പ്രസാദിതമായവള. അവൾക്ക് ദൈവപ്രീതി ലഭിച്ചിരിക്കുന്നു. ദാവീദിന്റെ വംശജനും അത്യുന്നതന്റെ പുത്രനുമായ രാജാദി രാജന്റെ അമ്മയാകാനുള്ള മഹാനുഗ്രഹം അവൾക്ക് കൈവരികയാണ്. ആ ദൈവവിളി വഴി അവൾ സാക്ഷാൽ മെറിയമായി, അത്യുന്നതനായി, ശ്രേഷ്ഠയായി രൂപാന്തരപ്പെടുകയാണ്. ഇന്ന് നമ്മൾ അമ്മയെ അനുസ്മരിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അമ്മയ്ക്ക് അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ, നമ്മുടെ അധരങ്ങളിൽ ആ മറിയത്തിന്റെ രക്ഷാസന്ദേശത്തോടുള്ള പ്രത്യുത്തരം നിറഞ്ഞു നിൽക്കണം. നമ്മുടെ അധരങ്ങളിൽ ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തിയാക്കാനുള്ള ആഗ്രഹങ്ങളിൽ ആമേൻ എന്നുള്ള വചനം, ദൈവമേ ഇതാ നിന്റെ ദാസൻ ദാസി, നിന്റെ ഇഷ്ടം തിരുവേറട്ടെ, ആ അമ്മയുടെ വിനീത ഭാവവും തിരുവചനത്തോടുള്ള ആമയും പറയലും സമ്പൂർണ്ണ സമർപ്പണവും നാമം നമുക്ക് മാതൃകയാകണം. ദൈവത്തിന്റെ അമ്മയായി ഉയർത്തപ്പെട്ടപ്പോൾ ആ അമ്മ കർത്താവിന്റെ ദാസിയായി സ്വയം വിശേഷിപ്പിക്കുകയാണ്. പഴയ മലയാള ഭാഷ അറിയാവുന്നവർക്കറിയാം, അവരുപയോഗിക്കുന്ന ഒരു പദമുണ്ടായിരുന്നു, അടിയാട്ടി എന്ന പ്രയോഗം. അതായിരിക്കും കൂടുതൽ അഭികാമ്യം. ദൈവത്തിന്റെ അടിയിൽ സദാ നിലയുറപ്പിച്ചിരിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. അടിയാട്ടിയായി തിരുമുഖത്ത് കണ്ണുനട്ട് ദിവ്യവചനങ്ങൾ ശ്രവിക്കാൻ കാത് കൂർപ്പിച്ച് അവൾ സദാ നിലകൊള്ളുകയാണ്. ദിവ്യാനന്ദം ഹൃദയത്തിൽ കുടിയിരുന്നവൾ, തിരുവചനം ഹൃദയത്തിൽ നിക്ഷേപിച്ച് ധ്യാനിക്കുന്നവൾ, രക്ഷാചേതികളിൽ അത്ഭുതം കൊള്ളുന്നവൾ അവളാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മയുടെ ഓർമ്മയിൽ വിശുദ്ധ പൗലോസ്ലിഹ കൊളോസസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4:2 തിരുവചനത്തിലൂടെ അമ്മ നമ്മളോട് പറയുന്നുണ്ട്, എന്നെ പോലെ നിങ്ങൾ ആയിത്തീരാൻ, നിങ്ങൾ ഉണർന്നിരിഞ്ഞ് ഇരുന്ന് കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുമെന്ന് അമ്മ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. തന്റെ വിളി അറിഞ്ഞ് ജീവിക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ ഓരോ അമ്മമാരുടെയും ഓരോ വ്യക്തിയുടെയും ജീവിത ചരിത്രമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. തിമോത്തിയോസിന്റെ അമ്മയായ യവനിക്കായെ കുറിച്ച് നിങ്ങൾ നടപടി പുസ്തകത്തിൽ അപ്പസ്തന്മാരുടെ പ്രവർത്തനത്തിൽ വായിച്ചിട്ടുണ്ടാകും. തിമോത്തിയോസിനെ കുറിച്ച്, തിമോത്തിയോസിന്റെ പിതാവ് ഗ്രീക്കുകാരനായ ഒരു അവിശ്വാസിയായിരുന്നുവെന്ന് നടപടി പുസ്തകത്തിൽ 16:1 തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാവും. പൗലോസ് ലീഹ തിമോത്തിയോസിനെ കുറിച്ച് പറയുന്ന ഇങ്ങനെ, 1 തിമോത്തി 1:2 പറയുന്നു, വിശ്വാസത്തിൽ എന്റെ യഥാർത്ഥ സന്താനമായ തിമോത്തിയോസ്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു വിശുദ്ധ പൗലോസ് ലീഹയ്ക്ക് തിമോത്തിയോസിനോട്. തിമോത്തിയോസിന്റെ അമ്മയായ യവനിക്ക, 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 5:3 കാണും യവനിക്കയുടെ പേര്. തന്റെ ഭർത്താവ് ഒരു അവിശ്വാസിയായിരുന്നിട്ടും അത് അവളുടെ വിശ്വാസത്തെ ബാധിച്ചില്ല. നിർവ്യാജ വിശ്വാസമുള്ള ഒരു സ്ത്രീയായിരുന്നു യവനിക്ക, തിമോത്തിയോസിന്റെ അമ്മ. താൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായ ഈശ്വര വിശ്വാസം അവൾ തന്റെ മകന് പകർന്നു കൊടുക്കുകയാണ്. അവിശ്വാസത്തിന്റെ വിഷുജ്വാലകൾക്കിടയിൽ വിശ്വാസത്തിന്റെ ശുദ്ധമായി ശ്വസിക്കുവാൻ മാതാവ് തന്റെ മകന് അവസരം നൽകുകയാണ്. തന്റെ മാതാവ് വല്യമ്മയായ ലോവീസും കൂടി ദൈവത്തെ സ്തുതിക്കുകയും ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളിൽ ഒരിക്കൽ പോലും കലഹിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യാതെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയും ചെയ്തിരുന്നതായി തിമോത്തിയോസിന് മനസ്സിലാകുകയാണ്. നിർവ്യാജമായ വിശ്വാസത്തിന്റെ ലക്ഷണങ്ങളാണല്ലോ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം. തന്മൂലം തിമോത്തിയോസ് വളർന്ന് ഒരു അപ്പസ്തോലനായും പൗലോസ് ലീഹായുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകനായും മാറുകയാണ്. ഒരു മാതാവിന്റെ ജീവിത മാതൃക ഒരു മകനെ അപ്പസ്തോലനാക്കി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാമ്മയും നമ്മെ പഠിപ്പിക്കുന്ന ഈ രഹസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താം. പ്രവൃത്തിയിലൂടെ നമുക്ക് ജീവിത സാക്ഷികളാകാം. അധരങ്ങളിൽ ഈശ്വര സ്തുതികളോടെ അമ്മയെ എന്റെ ആശ്രമേ എന്ന കുഞ്ഞു സുഹൃത ജപം മനസ്സിൽ ധ്യാനിച്ച് ഈ അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ, കർമ്മനാഥേ, നീ എനിക്ക് അമ്മയാണെന്ന്